നമസ്കാരം. പുതിയ താളവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിൽ നിറയുമ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അമരത്ത് ഒരാളുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമകളിൽ ഒരാളായ ചെറുപ്പക്കാരൻ. പേര് നിഖിൽ ഭരദ്വാജ്. കേവലം 26 വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവാണ് ഇപ്പോൾ മഞ്ഞപ്പടയെ മുന്നോട്ട് നയിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കടുത്ത ആരാധകനിൽ നിന്ന് കേരള ഫുട്ബോളിലേക്കുള്ള നിഖിലിന്റെ യാത്ര ബ്ലാസ്റ്റേഴ്സിന്റെ കൂടി ചരിത്രമാണ്. കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലാണ് നിഖിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ദൈനംദിന ചുമതലകൾ ഏറ്റെടുക്കുന്നത്. ആദ്യ സീസണിൽ മിക്കവാറും എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. എല്ലാം ഒന്നിൽ നിന്ന് പഠിച്ചെടുത്ത നിഖിലിന്റെ ദീർഘവീക്ഷണമാണ് ഈ സീസണിൽ ഇതുവരെയുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയത്. സ്പോർട്ടിംഗ് ഡയറക്ടറെ കൊണ്ടുവന്നതും മികച്ച യുവതാരങ്ങളെ ടീമിലെത്തിച്ചതും നിഖിലിന്റെ പ്രാഗൽഭ്യം അടിവരയിടുന്നു. ഇത്തവണ തുടക്കം മുതൽ നിഖിൽ ടീമിന്റെ ഓരോ കാര്യത്തിലും സജീവമായിരുന്നു. മാധ്യമപ്രവർത്തകരുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അദ്ദേഹം ടീമിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യത്തിലും വാചാലനാണ്. ആരാധകരുമായി ഇടപഴകുന്ന കാര്യത്തിലും അദ്ദേഹം മറ്റ് ടീം ഉടമകൾക്കൊരു മാതൃകയാണ്. ഇത്തവണ നിഖിൽ ടീമിൽ ഐക്യവും ദിശാബോധവും പകർന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൊതുവെ പണം മുടക്കുക, ലാഭമുണ്ടാക്കുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് ഉടമകൾ ചെയ്തിരുന്നത്. എന്നാൽ ഈ രീതി നിഖിൽ പൊളിച്ചെഴുതി. കളിക്കാരെ ഒരു കുടുംബാംഗത്തെ പോലെ അദ്ദേഹം കണ്ടു. കളിക്കാരും കോച്ചുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. കോവിഡ് സമയത്ത് എല്ലാ ദിവസവും ഓൺലൈൻ മീറ്റിംഗ് നടത്തിയതിന് മുൻകൈയെടുത്തത് അദ്ദേഹമായിരുന്നു. കളിക്കാർ തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുക്കാൻ ഈ ദിനം പ്രതിയുള്ള മീറ്റിംഗ് വഴി സാധിച്ചു. മുൻപ് ഉടമകളോ മാനേജ്മെന്റ് പ്രതിനിധികളോ തങ്ങളെ ഒരിക്കൽ പോലും വിളിക്കുന്നില്ലെന്ന പരാതി നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ. ഇപ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ ഉടമ തന്നെ എല്ലാവരെയും അങ്ങോട്ട് വിളിച്ച് സുഖവിവരം തിരക്കുന്നു. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ് നിഖിലിന്റെ നേതൃപാടവം. തകർന്നു നിന്ന ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇന്ത്യയിലെ മുന്തിയ യുവതാരങ്ങൾ വന്നതിന് പിന്നിലും നിഖിലിന്റെ നയതന്ത്രമാണ്. പല യുവതാരങ്ങളുമായും കരാറിലെത്തുന്നതിന് മുൻപ് ടീമിന്റെ വ്യക്തമായ ഭാവി പദ്ധതികൾ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിനായി. നിഷികുമാറിനെ പോലെയുള്ള താരങ്ങളെ ബംഗളൂരു എഫ് സി പോലെയുള്ള ഒരു ക്ലബ് വിട്ടുപോരാൻ പ്രേരിപ്പിച്ചതും നിഖിലിന്റെ ഇടപെടലുകളായിരുന്നു. നിഖിലിന്റെ പ്രായവും കളിക്കാരുമായുള്ള ഇടപെടൽ കൂടുതൽ അനായാസമാക്കുന്നു. ബിസിനസിന്റെ ഭാഗമായി ഫുട്ബോൾ ക്ലബ് നടത്തിപ്പിലേക്ക് എത്തിപ്പെട്ടയാളല്ല എന്ന് തന്നെയാണ് നിഖിലിന്റെ പ്ലസ് പോയിന്റ്. തന്റെ ഫുട്ബോൾ കമ്പം പലപ്പോഴും അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മുൻ സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ച പ്രധാന പോരായ്മ കളി അറിയാവുന്ന ഉടമസ്ഥരില്ല എന്നതായിരുന്നു. ഇനി അതൊരു പ്രശ്നമാകില്ലെന്ന് ഉറപ്പാണ്. കൃത്യമായ വിഷനും മിഷനും ചേർന്ന നിഖിൽ ഭരദ്വാജ് കോച്ച് കിബു വിക്കുനയ്ക്കും സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കിൻകിസിനുമൊപ്പം ചേരുമ്പോൾ അതൊരു വല്ലാത്ത കോംബോ തന്നെയാകും. മഞ്ഞപ്പടയുടെ ആരാധകർ ഇത്രയും നാൾ കാത്തിരുന്ന പ്രൊഫഷണലിസം ഇനി നമുക്ക് കാണാനാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.